ത്തിന് മുമ്പുള്ള സാന്താ റാലിക്ക് ശേഷം ഇത് ഒരു പുതുവർഷ റാലിയായിട്ട് ഓഹരി വിപണിയുടെ കയറ്റം തുടരുകയാണ് ഇന്ന് സെൻസെക്സും നിഫ്റ്റിയും സർവകാല റെക്കോർഡ് പുതുക്കിയെഴുതി ഒറ്റയടിക്ക് ഒരു ശതമാനം കുതിപ്പോടുകൂടിയാണ് ഇന്ന് വിപണി പുതിയ റെക്കോർഡ് നേട്ടങ്ങൾ കുറിച്ചത് എന്തുകൊണ്ട് ഇത് കയറിപ്പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ തന്നെ ഇങ്ങനെ കയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതെടുത്ത് പറയേണ്ടി വരും അമേരിക്കയിലെ സൂചികകളും വിവിധ ഏഷ്യൻ രാജ്യങ്ങളിലെ സൂചികകളെല്ലാം റെക്കോർഡ് നിലവാരത്തിൽ എത്തി നിൽക്കുകയാണ് എല്ലാവരുടെയും പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാലില് പലിശ നിരക്ക് കുറച്ച് തുടങ്ങും എന്നുള്ളതാണ് പലിശ നിരക്ക് രണ്ടാം പകുതിയിലേ കുറയ്ക്കുകയുള്ളൂ രണ്ടാം പകുതിയിൽ തന്നെ കുറയ്ക്കുമോ എന്ന് ഉറപ്പില്ല എന്നെല്ലാം യു എസ് ഫെഡും മറ്റ് കേന്ദ്ര ബാങ്കുകളുമൊക്കെ പറയുന്നുണ്ടെങ്കിലും അടുത്ത മാർച്ചോടു കൂടി കുറയ്ക്കൽ തുടങ്ങും എന്ന പ്രതീക്ഷയിലാണ് വിപണി നീങ്ങുന്നത് വിപണികളെല്ലായ്പ്പോഴും അങ്ങനെയാണ് വിപണികൾ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളെക്കാൾ മുമ്പേ തന്നെ പല കാര്യങ്ങളും ആഗ്രഹിക്കുകയും മോഹിക്കുകയും അല്ലെങ്കിൽ അത് ഉണ്ടാവുമെന്ന് കണക്കാക്കുകയും ഒക്കെ ചെയ്യും ഒരുപക്ഷെ അവർക്കെന്തെങ്കിലുമൊക്കെ മറ്റ് സാമ്പത്തിക സൂചകങ്ങളിൽ നിന്ന് രഹസ്യമായിട്ടുള്ള ഒരു വിജ്ഞാനങ്ങൾ ലഭിച്ചിട്ടുണ്ടാവാം എന്തായിരുന്നാലും അടുത്ത മൂന്ന് മാസത്തിനപ്പുറം പലിശ നിരക്കിൽ കുറവ് തുടങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് വിപണിയിലുള്ളത് അതുകൊണ്ടാണ് ഇത്രയും ആവേശകരമായിട്ട് വിപണികൾ ഉയരുന്നത് ഇന്ത്യയിൽ മറ്റേ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിപണിയുടെ കയറ്റത്തിന് അനുകൂലമാണ് എന്തായിരുന്നാലും ഓഹരികളുടെ വില വളരെ കൂടുതലാണ് വരുന്ന വർഷത്തെ ലാഭത്തിന് പ്രതീക്ഷിക്കാവുന്ന വിലയല്ല ഇപ്പോൾ ഉള്ളത് അതിനേക്കാൾ വളരെ മുമ്പേ എത്തി നിൽക്കുകയാണ് ഇങ്ങനെ പോകുന്നത് വിപണിയുടെ ഗതിക്ക് നല്ലതല്ല എന്നെല്ലാം ഉള്ള വിമർശനങ്ങൾ ഈ ദിവസങ്ങളിൽ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ആ വിമർശനങ്ങളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓഹരിയുടെ വിപണി വിലയും ബുക്ക് വാല്യൂ കമ്പനിയുടെ അറ്റ ആസ്തിയുടെ നിലവാരമെല്ലാം വെച്ച് നോക്കിയാലും നിലവാരം വിലകൾ വളരെ ഉയർന്നതാണ് എന്ന് കാണാം പ്രൈസ് ഏണിങ്സ് റേഷ്യോ നോക്കഴിഞ്ഞാലും വില വളരെ ഉയർന്ന നിലവാരത്തിലാണ് നിൽക്കുന്നത് എന്നാൽ ഇതിനെല്ലാം ഉപരിയായിട്ട് കൂടുതൽ ഉയർന്ന ലാഭത്തിലേക്ക് കമ്പനികൾ പോകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ വിപണി പ്രകടിപ്പിക്കുന്നത് വിപണിയുടെ പ്രതീക്ഷകളില്ലായ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമില്ല വിപണിയിൽ ഊഹങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ കച്ചവടങ്ങളും എല്ലാം നടക്കാം അത് ഒടുവിൽ ചിലപ്പോൾ വലിയ തകർച്ചയിലേക്കൊക്കെ നയിച്ചെന്ന് വരാം ഏതായിരുന്നാലും ഇപ്പോൾ തകർച്ചയെ മുന്നിൽ കാണാതെ വലിയ കുതിപ്പിന് കുതിപ്പ് തന്നെയാണ് വിപണി പ്രവർത്തകരെ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതനുസരിച്ചാണ് വിപണിയിൽ വിലകൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നപ്പോൾ ഇന്ത്യൻ സെൻസെക്സ് എഴുന്നൂറ്റി ഒന്ന് ദശാംശം ആറ് മൂന്ന് രണ്ട് ദശാംശം ഒമ്പത് എട്ട് ശതമാനം ഉയർന്ന് എഴുപത്തി ഏഴായിരത്തി മുപ്പത്തിയെട്ട് പോയിന്റിലാണ് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ റെക്കോർഡ് എന്ന് പറയുന്നത് എഴുപത്തൊന്ന് തൊള്ളായിരത്തി പതിമൂന്നായിരുന്നു അവിടെ നിന്ന് വളരെ ഗണ്യമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട് എഴുപത്തിരണ്ട് നൂറ്റി ഇരുപത് വരെ സൂചി ഉയർന്നതാണ് പിന്നീട് ഒരല്പം താഴ്ന്നു ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ്റി അമ്പത്തി നാല് ദശാംശം ഏഴ് അഞ്ച് പോയിൻറ്റ് എന്ന പുതിയ റെക്കോർഡിലെത്തി നേരത്തെ ഇരുപത്തൊന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നു റെക്കോർഡ് അവിടെ നിന്ന് വളരെ ശക്തമായ ഒരു കുതിപ്പോട് കൂടിയാണ് ഇന്ന് ഇതിലേക്ക് എത്തിയിരിക്കുന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സൂചികകളെല്ലാം ഉയർന്നുവെങ്കിൽ പോലും അവയുടെ റെക്കോർഡ് നിലവാരത്തിൽ നിന്ന് അവ താഴെയാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട് ഇന്ന് വിപണിയിൽ ഓയിൽ ഗ്യാസ് കമ്പനികൾ ഒഴികെ ബാക്കി എല്ലാ മേഖലകളും നല്ല ഉയർച്ചയിലായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് ഉയർച്ച രേഖപ്പെടുത്തിയത് സിമെൻറ്റ് മേഖലയാണ് സിമൻറ്റ് മേഖലയിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നു ഓഹ് സിമെൻറ്റിൻ്റെ വില ഉയർത്താൻ കമ്പനികൾക്ക് സാധിക്കുന്നു എന്നെല്ലാമുള്ള സൂചനകളോട് കൂടിയ ഒരു റിപ്പോർട്ട് നുവാമ എന്ന ജാപ്പനീസ് ബ്രോക്കറേജ് പുറത്തുവിട്ടു അതേ തുടർന്നാണ് ഇന്ന് വിലകൾ വളരെ ഉയർന്നത് അൾട്രാടെക് സിമെൻ്റ് അതിൻ്റെ ഏറ്റവും ഉയർന്ന വിലയിലെത്തിയും ഏറ്റവും ഉയർന്ന വിലയിൽ എത്തി ബി എസ് സി സെൻസെക്സിലെ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ച ഓഹരിയും അൾട്രാടെക്കാണ് രാംകോ ഇന്ത്യ സെമൻസ് അംബുജ സെമൻസ് എ സി സി ജെ കെ ലക്ഷ്മി ജെ കെ ഡാൽമിയ ഭാരത് തുടങ്ങിയ പ്ര പ്രധാന കമ്പനികളെല്ലാം രണ്ട് മുതൽ ആറുവര ശതമാനം നേട്ടമാണ് കാണിച്ചിരിക്കുന്നത് ഇന്നലെ ഇരുപത് ശതമാനം ഉയർച്ച കാണിച്ച ജയകുമാർ ഇൻഫ്ര ഇന്ന് ആറ് ശതമാനം കൂടി ഉയർന്നിട്ടുണ്ട് മെട്രോ പദ്ധതികളടക്കം നിരവധി ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളുടെ കരാറുകൾ ലഭിച്ചിട്ടുള്ള കമ്പനിയാണ് ജയകുമാർ ഇൻഫ്ര നേരത്തെ സി ടി വിയുടെ ഉപകമ്പനിയായിരുന്ന പിന്നീട് സ്വതന്ത്ര കമ്പനിയായി മാറിയ ഡിഷ് ടി വിയിൽ സാധാരണമായൊരു സാഹചര്യം ഡെവലപ്പ് വന്നിരിക്കുകയാണ് കമ്പനിയുടെ ഓ പഴയ പ്രൊമോട്ടർമാരായ സുഭാഷ് ചന്ദ്ര കുടുംബത്തിന് നിന്നിപ്പോൾ അതിൽ നാല് ശതമാനത്തിലെ ഓഹരി മാത്രമേ ഉള്ളൂ നേരത്തെ അവർ യെസ് ബാങ്കിൽ പണയം വെച്ചിരുന്ന ആ ഓഹരികൾ യെസ് ബാങ്ക് കൈവശമാക്കി യെസ് ബാങ്കിൻ്റെ ഇപ്പോൾ കമ്പനി യെസ് ബാങ്ക് തങ്ങൾക്ക് കിട്ടിയ ഓഹരിയിലാണ്ട് പകുതികോളം ജെ സി ഫ്ലവേഴ്സ് എന്ന അമേരിക്കൻ പ്രൈവറ്റ് ഇക്വിറ്റി കൈമാറിയിട്ടുണ്ട് അപ്പോൾ അവർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് അടക്കം നാല് ഡയറക്ടർമാരുടെ നിയമനത്തിന് വേണ്ടിയിട്ട് ഷെയർ ഹോൾഡർമാരുടെ വോട്ട് നടത്തി വോട്ടിംഗ് നടത്തിയപ്പോൾ നാല് പേരെയും വിപണി ഷെയർ ഹോൾഡർമാർ നിരസിച്ചു ഇതേ തുടർന്ന് അവശേഷിച്ച ഡയറക്ടർമാരിൽ മൂന്ന് പേർ കൂടി രാജിവെച്ചു ഇപ്പോൾ ഒരാൾ മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ ഇതേ തുടർന്ന് പുതുതായി മൂന്ന് പേരെ ഡയറക്ടർ ബോർഡിലേക്ക് നിയോഗിച്ച് കഷ്ടിച്ച് കോറം നിലനിർത്തിയിരിക്കുകയാണ് കമ്പനി കമ്പനിയുടെ മുന്നോട്ടുള്ള ബോക്കിന് ഇത് എത്രമാത്രം സഹായകമാകും എന്ന് വ്യക്തമല്ല ഏതായിരുന്നാലും സുഭാഷ് ചന്ദ്ര യെസ് ബാങ്കുമായി എന്തെങ്കിലും ധാരണ ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്ര വിട്ടുകൊടുത്തില്ലെങ്കിൽ ഡിഷ് ടി വിയുടെ പ്രവർത്തനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാകും എന്നുള്ളത് ഉറപ്പാണ് ടി എൻ ഡി എസ് ടി നിർമ്മിക്കുന്ന കാമധേനു ലിമിറ്റഡിൻ്റെ ഓഹരി ഇന്ന് പതിനെട്ട് ശതമാനം ഉയർന്നു ത്രീ എം അമേരിക്കയിലെ ത്രീ എം കമ്പനിയുടെ ഇന്ത്യയിലെ സബ്സിഡിയറിയായ ത്രീ എം ഇന്ത്യ ഇന്ന് പതിനഞ്ച് ശതമാനത്തോളം നേട്ടം കൈവരിച്ചു ഇലക്ട്രോണിക് രംഗത്തുള്ള ഈ കമ്പനിയുടെ ഓഹരി ഇപ്പോൾ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്താണ് നൽകുന്നത് കൊട്ടക്ക മഹീന്ദ്ര ബാങ്കിന് ഒരു പാർട്ട് ടൈം ചെയർമാൻ്റെ നിയമനം റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുണ്ട് സി എസ് രാജനാണ് പാർട്ട് ടൈം ചെയർമാൻ അതേസമയം എച്ച് ഡി എഫ് സി ബാങ്കിന് ഫുൾ ടൈം ചെയർമാനായിട്ട് അതനു ചക്രവർത്തിയെ ബാങ്ക് ഡയറക്ടർമാർ ഡയറക്ടർ ബോർഡ് മൂന്ന് വർഷത്തേക്ക് നിയമിച്ചിട്ടുണ്ട് കൊട്ടക്ക മഹീന്ദ്രയുടെ കാര്യത്തിൽ പാർട്ട് ടൈം ചെയർമാനെ നിയോഗിക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് വ്യക്തമല്ല ഒരു ഫുൾ ടൈം ചെയർമാനെ കണ്ടെത്താൻ ബാങ്ക് കൂടുതൽ സമയം ചോദിച്ചു എന്നാണ് ആദ്യം കാണുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആഴ്ച ഐ പി ഒ നടത്തിയ മൂന്ന് കമ്പനികളെന്ന് ലിസ്റ്റ് ചെയ്തു അതിൽ ആർ ബി സെഡ് ജെല്ലേസ് എന്ന് പറയുന്ന കമ്പനി നൂറ് രൂപയ്ക്ക് ഐ പി ഒ നടത്തി നൂറ് രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തത് വൈകുന്നേരം ആയപ്പോഴേക്കും നൂറ്റി അഞ്ച് രൂപയിലേക്ക് അതിൻ്റെ ഓഹരി കയറിയിട്ടുണ്ട് ക്രീഡോ ബാൻഡ്സ് എന്ന് പറയുന്ന ബ്രാൻഡ്സ് എന്ന് പറയുന്ന കമ്പനി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഐ പി ഒ നടത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തത് പിന്നീട് കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല ഇന്ന് പക്ഷേ ഹാപ്പി ഫോർജിൻസ് എന്ന് പറയുന്ന കമ്പനി എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഐ പി ഒ നടത്തി ഇന്നപ്പോൾ ലിസ്റ്റ് ചെയ്തപ്പോൾ പതിനെട്ട് ശതമാനം ഉയർന്ന ആയിരം രൂപയിലേക്ക് എത്തി പിന്നീട് അല്പം കൂടി ഉയർച്ചയോട് കൂടിയാണ് വിപണി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഐ പി ഒ നടത്തുമ്പോൾ ഒരു കമ്പനിയിൽ ഓഹരി വില മുഴുവനും പ്രൊമോട്ടർമാർ അടിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും വിപണിക്ക് അല്ലെങ്കിൽ പുതുതായി വരുന്ന നിക്ഷേപകർക്ക് കുറേ ആദായത്തിനുള്ള സാധ്യതകൾ ഇട്ടുകൊടു കൊടു അവശേഷിപ്പിച്ചാൽ മാത്രമേ ഐ പി ഒ വിപണി സജീവമാകുള്ളൂ അതിനെ സംബന്ധിച്ചൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇവർ ഓഹരി വിപണി നല്ല കുതിപ്പിലാണെങ്കിലും ഡോളർ ഡോളറിനെതിരെ രൂപ വീണ്ടും ക്ഷീണിക്കുകയാണ് ചെയ്തത് ഈ ദിവസങ്ങളിൽ വിദേശ നിക്ഷേപങ്ങൾ കാര്യമായിട്ട് ഓഹരി ഓഹരിപണിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം കുറേ നിക്ഷേപങ്ങൾ വരികയും ഒപ്പം തന്നെ മറ്റു രീതിയിൽ കുറേയേറെ നിക്ഷേപങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കാര്യമായ അധിക വരവ് ഡോളർ അധികമായിട്ട് വരുന്നില്ല അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ വീണ്ടും രൂപ വളരെ താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ പതിനാറ് പൈസ ഉയർന്ന് എൺപത്തി മൂന്നിലോ മുപ്പത്തഞ്ച് പൈസയിലാണ് ഡോളർ ക്ലോസ് ചെയ്തത് എൺപത്തിമൂന്ന് രൂപ നാൽപ്പത് പൈസയിലാണ് അതിൻ്റെ സർവകാല റെക്കോർഡ് അപ്പോൾ രൂപ വീണ്ടും അല്പം താഴ്ന്നു നിൽക്കുന്നത് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ച കയറ്റുമതിക്ക് നല്ലതാണ് എന്നുള്ളത് മാത്രമാണ് അനുകൂല ഘടകം മറ്റു രീതിയിൽ ഈ വർഷം മൊത്തം രൂപ താഴ്ന്നു എന്ന പ്രതീതി എനിപ്പിച്ചിരുന്നെങ്കിലും അത്രയും താഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് യഥാർത്ഥ കണക്കുകൾ വ്യക്തമാക്കുന്നത് ജനുവരിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നേരിയ താഴ്ച മാത്രമേ ഉള്ളൂ മറ്റു പല രാജ്യങ്ങളുടെയും കറൻസികൾ ഇതിനേക്കാളൊക്കെ വളരെ താഴോട്ട് പോയിട്ടുണ്ട് അപ്പോൾ രൂപയുടെ സാങ്കേതികമായിട്ട് രൂപയുടെ തുക പറയുമ്പോൾ വളരെ താഴ്ചയിലേക്കായി എന്ന് തോന്നാം പക്ഷേ അത്രയും താഴ്ചയൊന്നും രൂപയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൽ ആശ്വസിക്കാം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് നാളെ വൈകുന്നേരം മുതൽ സംസാരിക്കാം